എല്ലാവർക്കും നമസ്കാരം. കൊങ്കണി ഫുഡ് ബ്ലോഗ് ആച്ചെ നവേ എക് എപ്പിസോഡ് ആന്തു തുങ്ക് സട്ടാങ്കെ സ്വാഗത. ഇന്നിവിടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിഭവം ദുദുനി പല്ലാ സുക്കെ അഥവാ മത്തനില തോരൻ. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷം, തേങ്ങ ചിരകൾ നമ്മുടെ വ്ലോഗിന്റെ ഐശ്വര്യം. കൊള്ളാലോ ശ്രീമതി, ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നല്ലേ ശ്രീമാൻ. ബേഷ് ബേഷ് ബലേ ബേഷ്. മത്തനിലയും ഈ പൂവും ഒക്കെ പറിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ അത് ഫ്രഷായിട്ട് കാണാന് ശരിക്കും പറഞ്ഞ കണ്ണിനൊരു കുളിർമയും മനസ്സിനൊരു ഫ്രഷ്നെസ്സുമാണ്. ഇതുകൊണ്ടുണ്ടാക്കുന്ന തോരന്റെ രുചി അപാരവുമാണ്. സത്യത്തില് ഈ മത്തനിലയും ഈ പൂവും ഒക്കെ കാണുമ്പോൾ ഇതിനെ അങ്ങോട്ട് കറി വയ്ക്കാൻ തോന്നുകയില്ല. മത്തനിലയിൽ ധാരാളം വൈറ്റമിൻസും കാൽസ്യം, അയൺ, അതുപോലെ പ്രോട്ടീൻസ്, നാരുകൾ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. തേങ്ങ അരമുറി, മുളകുപൊടി, ഉഴുന്നുപരിപ്പ്, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കൊടംപുളി ഒരു ചെറിയ കഷ്ണം. ഇന്നത്തെ നമ്മുടെ ഈ തോരനിൽ നമ്മൾ ഇതിൻ്റെ പൂവ് ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ പൂവ് മാത്രം വെച്ചുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിലൂടെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ നാരക്കയെന്ന് എടുത്തു മാറ്റാം. മറ്റുള്ള ഇല വർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മത്തനില കുറച്ചൊരു പരുപരുത്തതാണ്. അരം പോലെ ഉണ്ടാവും. അതെ, ഈ മത്തനിലയിൽ ധാരാളം വൈറ്റമിനുകളും കാൽസ്യം, അയൺ, അതുപോലെ പ്രോട്ടീനുകളും ഒക്കെ ഉള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും അതുപോലെ കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് ഷുഗർ ഉള്ള ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിന് സാധിക്കും. ഈ മത്ത ഇല എല്ലാം കിളുന്ത ഇലയാണ്. ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് പല തരത്തിലുള്ള വിറ്റാമിനുകൾ, ധാതുക്കൾ, അയൺ, കാൽഷ്യം തുടങ്ങിയവ ഒക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തരണത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇലവർഗ്ഗങ്ങളെല്ലാം തന്നെ നമ്മളുടെ ദിനചര്യയിൽ നമ്മളുടെ ആഹാരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ വീട്ടിലിത് ഇടയ്ക്കൊക്കെ കൊണ്ടുവരുവായിരുന്നു. ഈ വഴിയിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വയ്ക്കുമായിരുന്നു. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല, അവർ ഈ വയലുകളിലൊക്കെ ഇത് കൃഷി ചെയ്ത് അവർ വിൽക്കാനായിട്ട് ചന്തയിലൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെയൊന്നും കാണുന്നില്ല ഈ ഇതിൻ്റെ. ഇപ്പോൾ അതങ്ങനെയൊന്നും മാർക്കറ്റിലൊന്നും ഇങ്ങനത്തെയുള്ള ഇലകളൊന്നും കാണുന്നില്ല. അത് ശരിയാണ്, അതൊരു പോയിന്റാണ്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ അവരുടെ സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതേപോലെ സ്ഥലമില്ലാത്ത ആൾക്കാർ ടെറസിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ സാമ്പാർ ചീര, അതുപോലെ മുരിങ്ങ ഇല, ഇനിയിപ്പോൾ മല്ലിയില നമുക്ക് വളർത്താം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മത്തനിലയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എടുത്ത് ഉണ്ടാക്കി കഴിക്കാം. അതേപോലെ നമ്മുടെ ആരോഗ്യത്തിനും അത് വളരെ നല്ലതാണ്. നമുക്കിനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കൊങ്കണി ബ്രാഹ്മിൻസിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമായ പത്തർവോടോ നമ്മൾ കാണിച്ചായിരുന്നു, ചേമ്പിലപ്പം കാണിച്ചായിരുന്നു. ഇപ്പൊ ഇനി നമുക്കിത് ഈ മത്തനില കൊണ്ടും നമുക്ക് പത്രവോടെ ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ഒരു നമ്മളിനി വരും എപ്പിസോഡില് നമുക്ക് കാണിക്കാം. ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങയിലോട്ട് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കൊടംപുളി ഒക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓ, ഇന്ന് നമ്മള് പെട്ടെന്നാണല്ലോ ക്ലൈമാക്സിൽ എത്തിയത്. ഫണ്ണകാലപ്പ്, ഇത് ഒരു സിമ്പിൾ തോരനല്ലേ? ശരിയാ. ചീനച്ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പത്തേക്കും എന്താ ഇടുന്ന പിന്നെ? ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വഴഞ്ഞു വരണം. എന്നിട്ട് അതില് നമ്മൾ അരിഞ്ഞു വെച്ച മത്തയില ഇടണം.
ഇതിനകത്ത് മത്തയിലൊക്കെ വെള്ളമുണ്ട്, അപ്പൊ നമ്മള് വേറെ വെള്ളം ഒന്നും വേണ്ട അല്ലേ? ഒന്നും വെള്ളയെ ഒഴിക്കരുത്. വെള്ളയെ ഒഴിക്കരുത്. വെള്ളം ശരിക്കും വറ്റിച്ചിട്ടല്ലേ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് കഴുകിയതിന് ശേഷം? അതെ. ഇവിടെ ഇല ഇത്ര ഉണ്ടെന്ന് നോക്കണ്ട, ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി നല്ലോണം കുറയും അല്ലേ? അതെ. ഇനി ഉപ്പിട്ടത് നന്നായിട്ട് ഇളക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. എങ്ങനെയായെന്ന് നോക്കട്ടെ. ആ ഇനി നമുക്ക് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. ഇപ്പോ വെന്തിട്ടുണ്ടല്ലേ. ആ ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ആ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മത്തയില തോരൻ ഇവിടെ റെഡിയായി. ഇനി അത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തനില തോരൻ ഇവിടെ റെഡിയായി. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കിയിട്ടുള്ളവര് വീണ്ടും ഉണ്ടാക്കുക. കാളകിടക്കും കയറോടും എന്ന് കേട്ടിട്ടില്ലേ, എന്താ മത്തങ്ങ? ഓടുന്ന വള്ളിക്ക് ഒരു മുഴം മുമ്പേ ഓടിച്ചെന്ന് മത്തനിലയും പൂവും ഒക്കെ പറിച്ചെടുത്ത് തോരനൊക്കെ ഉണ്ടാക്കി ആരോഗ്യമൊക്കെ വെച്ച് പിന്നെയും ഓടുക, ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുവഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കേവർക്കും വണക്കം.